ഒരു നഗരം മുഴുവനും വിഷപ്പുക കാരണം ഉറങ്ങിപ്പോയിരുന്നു. സയന്റിസ്റ്റും മെഹുലും കൂടി വിഷത്തിന് ഒരു ആന്റി ഡോസ് ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിലുമായിരുന്നു. അപ്പോഴാണ് മെഹുൽ ഒരു ടിക് ടിക് സൗണ്ട് കേട്ടത്. സയന്റിസ്റ്റ്, ഇത് ബോംബാണ്, പെട്ടെന്ന് സീക്രട്ട് റൂം തുറക്ക്. സയന്റിസ്റ്റ് സീക്രട്ട് റൂം തുറന്നു. അവർ അതിനകത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു അതിശക്തമായ ബോംബ് പൊട്ടിത്തെറിച്ചു. സയന്റിസ്റ്റ്, നമുക്ക് പെട്ടെന്ന് തന്നെ ആ കെമിക്കലിനുള്ള ആന്റി ഡോസ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഇവർ നമ്മളെ ഒരിക്കലും വിടില്ല. ഞാൻ ഡോക്ടർ സഞ്ജനയെയും ആന്റി ഡോസ് കണ്ടുപിടിക്കുവാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മെഹുൽ അപ്പോൾ ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേട്ടു. ജനലിലൂടെ നോക്കിയപ്പോൾ സയന്റിസ്റ്റിന്റെ വീടിന് മുകളിൽ ഹെലികോപ്റ്റർ പറക്കുകയായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ജെയ്കോളിന്റെ ആൾക്കാർ രണ്ടാമത് നമ്മളെ കൊല്ലുവാനായി വന്നിരിക്കുകയാണ്. മെഹുൽ സയന്റിസ്റ്റിന്റെ ലാബിൽ നിന്ന് ഒരു ടെലിസ്കോപ്പ് എടുത്തു. എന്നിട്ട് സയന്റിസ്റ്റിനോട് പറഞ്ഞു, ഞാൻ ഇതിലൂടെ നോക്കാം അവർ എത്ര പേരുണ്ടെന്നും അവരുടെ കയ്യിൽ എന്തായുധമാണുള്ളതെന്നും. അവിടെ മൂന്ന് ജനലുകൾ ഉണ്ടായിരുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഇതിൽ ഏത് ജനലിലൂടെയാണ് മെഹുൽ പുറത്തേക്ക് നോക്കുക എന്ന്? എയോ ബിയോ അതോ സിയോ? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ആദ്യത്തെ ജനലിന് മുകളിൽ സൺഷെയ്ഡ് ഇല്ലായിരുന്നു, അതിനാൽ അവിടെ നിന്നാൽ ജെയ്കോളിന്റെ ആൾക്കാർക്ക് കാണുവാൻ കഴിയുമായിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ജനലുകളിൽ സൺഷെയ്ഡ് ഉണ്ട്. മൂന്നാമത്തെ ജനലിനടുത്ത് ഒരു വലിയ മരവും ഉണ്ടായിരുന്നു. ജെയ്കോളിന്റെ ആൾക്കാർക്ക് ഹെലികോപ്റ്റർ മരത്തിനടുത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയില്ലല്ലോ. ഹെലികോപ്റ്ററിൽ നിന്ന് മരത്തിന് താഴെ നോക്കുവാനും ബുദ്ധിമുട്ടാണ്. അതിനാൽ മരത്തിനടുത്തുള്ള ജനലിലൂടെ നോക്കുന്നതാണ് എളുപ്പവും നല്ലതും. മെഹുൽ മൂന്നാമത്തെ ജനലിലൂടെ ടെലിസ്കോപ്പ് വച്ച് നോക്കുവാൻ തുടങ്ങി. അവിടെ ഹെലികോപ്റ്ററിൽ ഒരുപാട് ആളുകൾ ഗണ്ണുമായി ഇരിക്കുന്നത് കണ്ടു. ഹെലികോപ്റ്ററിനകത്ത് ജെയ്കോളിന്റെ റൈറ്റ് ഹാൻഡറായ സൂര്യയും ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ജെയ്കോളിന്റെ റൈറ്റ് ഹാൻഡർ സൂര്യയും ഹെലികോപ്റ്ററിനകത്തുണ്ട്. സൂര്യയും മെഹുലിനെ കണ്ടു. ഓഹോ, ഇയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? മെഹുൽ സയന്റിസ്റ്റിനോട് പറഞ്ഞു, എനിക്ക് ജെയ്കോളിന്റെ ആൾക്കാരെ നേരിടുവാൻ എന്തെങ്കിലും ഒരു ആയുധം വേണം. സയന്റിസ്റ്റ് അപ്പോൾ തന്നെ മെഹുലിന് ഒരു സ്പെഷ്യൽ ആയ രണ്ട് ഗൺ നൽകി. രണ്ട് ഗണ്ണും ബുള്ളറ്റ് ബ്ലാസ്റ്റിംഗ് ഉണ്ടാക്കുന്നതായിരുന്നു. അതായത് ടാർഗറ്റിൽ ഫയർ ചെയ്താൽ അത് ഫുൾ ബ്ലാസ്റ്റ് ആവും. പെട്ടെന്ന് ജെയ്കോളിന്റെ ആൾക്കാർ വീടിന് മുകളിൽ നിന്ന് അവരെ ആക്രമിക്കുവാൻ തുടങ്ങി. മെഹുലിന് ആ വീട്ടിൽ നിന്ന് പുറത്തു കടക്കുവാൻ ഈ മൂന്ന് ജനലുകളാണ് ഉണ്ടായിരുന്നത്. മെഹുൽ ഓരോന്നിനും മുകളിലായി നിന്ന് താഴേക്ക് നോക്കി. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ മെഹുൽ ഏത് ജനലിലൂടെ താഴെ ഇറങ്ങുമെന്ന്? എയോ ബിയോ സിയോ? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ആദ്യത്തെ ജനലിന് താഴെയായി വൈക്കോലുണ്ട്. അതുവഴി ഇറങ്ങിയാൽ മെഹുലിന് പരിക്ക് പറ്റില്ല. രണ്ടാമത്തെ ജനലിന് താഴെ വെള്ളം ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മണ്ണ് നനഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഇവിടെയും മെഹുലിന് പരിക്ക് പറ്റില്ല. പക്ഷേ ആദ്യത്തെയും രണ്ടാമത്തെയും ജനലിലൂടെ താഴെ ഇറങ്ങിയാൽ ജെയ്കോളിന്റെ ആൾക്കാർക്ക് മെഹുലിനെ കാണുവാൻ കഴിയും. അവർ മെഹുലിന് നേരെ ഫയറിംഗ് ആരംഭിക്കും. മൂന്നാമത്തെ ജനലിനടുത്ത് ഒരു മരമുണ്ട്. അവിടെ കൂടെ പോകുന്നതാണ് മെഹുലിന് സേഫ്. അവർക്ക് അത്രത്തോളം മെഹുലിന് വിസിബിൾ ആയിരിക്കില്ല. ഭൂൽഫുലയ സയന്റിസ്റ്റ്, ഞാൻ പോവുകയാണ്. ഞാൻ പോയതിനു ശേഷം ഈ മൂന്ന് ജനലും അടച്ചിടുക. മെഹുൽ മൂന്നാമത്തെ ജനലിലൂടെ ആ മരത്തിലേക്ക് കയറി. പതുക്കെ പതുക്കെ മരത്തിന് മുകളിലേക്ക് കയറിപ്പോയി. അവിടെ ഇരുന്നു കൊണ്ട് ഗണ്ണെടുത്ത് ജെയ്കോളിന്റെ ആൾക്കാരുടെ ഹെലികോപ്റ്ററിനെ ലക്ഷ്യമിട്ടു. മെഹുൽ ഹെലികോപ്റ്ററിന്റെ ഫാനിൽ ഉന്നം വെച്ചു. മെഹുലിന്റെ ഉന്നം പിഴയ്ക്കാറില്ല. ഫയർ ചെയ്തപ്പോൾ നേരെ പോയി ബുള്ളറ്റ് ഹെലികോപ്റ്ററിന്റെ ഫാനിൽ തട്ടി. ഫാനിൽ തട്ടിയതും അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായി. ബ്ലാസ്റ്റിന് ശേഷം ഹെലികോപ്റ്റർ ഡിസ്ബാലൻസ് ആയി കുറച്ച് ദൂരെ പോയിട്ട് ഒരു മരത്തിന് മുകളിൽ വെച്ച് ക്രാഷുമായി. അതിനുശേഷം മെഹുൽ രണ്ടാമത്തെ ഹെലികോപ്റ്ററിൽ ഉന്നം വയ്ക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും ജെയ്കോളിന്റെ റൈറ്റ് ഹാൻഡറായ സൂര്യ മെഹുലിനെ കണ്ടു. അയാൾ ഒരു ഹാൻഡ് ഗ്രനേറ്റ് എടുത്ത് മെഹുലിന്റെ പുറത്തേക്ക് ഇറങ്ങി. ജീവൻ രക്ഷിക്കുവാനായി മെഹുൽ പെട്ടെന്ന് മരത്തിൽ നിന്ന് ചാടിയിറങ്ങി. ഇതിനിടയിൽ ഹാൻഡ് ഗ്രനേറ്റ് ബ്ലാസ്റ്റായി. ഒരുപാട് ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ട് തന്നെ മെഹുലിന്റെ കാലിൽ പരിക്കും പറ്റി. സൂര്യ അപ്പോഴേക്കും ഫയറിംഗ് തുടങ്ങി. കൊന്നിക്കൊന്നി മെഹുൽ തന്റെ ജീവൻ രക്ഷിക്കുവാനായി ഓടി ഒരു മരത്തിന് കീഴിൽ ഒളിച്ചിരുന്നു. അവിടെ ലാബിനകത്ത് ഡോക്ടർ സഞ്ജന പോലീസ് വേഷം അണിഞ്ഞ ജെയ്കോളിന്റെ ആർമിക്കാരുടെ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആലി അപ്പോൾ അവിടെ ഇരുന്ന് ആപ്പിൾ കഴിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ തന്റെ മൊബൈലിൽ ഡിറ്റക്റ്റീവ് മെഹുൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ക്രൈം സീനിൽ ആലിയ്ക്ക് ഒരു മർഡർ വെപ്പൺ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഈ ക്രൈം സീനിൽ എവിടെയാണ് മർഡർ വെപ്പൺ ഉള്ളതെന്ന്? തിരയൂ തിരയൂ ലോജിക്കൽ ആർമി. നിങ്ങൾക്കത് ലഭിച്ചുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തുകൊണ്ട് അത് പറയൂ. മർഡർ വെപ്പൺ ഇവിടെയാണ് ഇരിക്കുന്നത്. അതിൽ രക്തമുണ്ട്, ഡെഡ് ബോഡിയിലും രക്തമുണ്ട്. ആലിയ തന്റെ ഡിറ്റക്റ്റീവ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് മിക്കവാറും ഡിറ്റക്റ്റീവ് മെഹുലിന്റെ ഗെയിം കളിക്കാറുണ്ട്. നിങ്ങളും നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഡിറ്റക്റ്റീവ് മെഹുൽ ഗെയിം ഡൗൺലോഡ് ചെയ്യും. പിന്നീട് ആലിയയ്ക്ക് ഡോക്ടർ സഞ്ജന ഒരു ഇഞ്ചക്ഷൻ നൽകി. അത് 5 ml ന്റേതാണ്.
ഇത് എട്ട് അവേഴ്സ് ഒരു മനുഷ്യനെ ഉറക്കും. ഡോക്ടർ സഞ്ജന അവിടെയുള്ളവരെ 16 മണിക്കൂറത്തേക്ക് ഉറക്കുവാൻ വേണ്ടിയുള്ള പ്ലാനിലായിരുന്നു. ലോജിക്കൽ ആർമി, 5 പേരെ 16 മണിക്കൂറത്തേക്ക് ഉറക്കുവാൻ എത്ര ഇഞ്ചക്ഷൻ വേണ്ടിവരും? ചിന്തിക്കൂ ചിന്തിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമന്റ് ആയി പറയൂ. ഒരാൾക്ക് 8 മണിക്കൂർ ഉറങ്ങുവാൻ 5 ml ഒരു ഇഞ്ചക്ഷൻ വേണം. അതായത് അയാൾക്ക് 16 മണിക്കൂർ ഉറങ്ങുവാൻ 2 ഇഞ്ചക്ഷൻ ആവശ്യമുണ്ട്. ടോട്ടൽ 5 പേരുണ്ട് അവിടെ. അപ്പോൾ 10 ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ട്. ആലിയ ഓരോരുത്തരെയായി എല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുത്തു. എല്ലാ ജയ്കോൾ ആർമിയുടെ ആൾക്കാരും 16 മണിക്കൂറത്തേക്ക് ഉറങ്ങി. വീണ്ടും ആലിയ മൊബൈലിൽ ഡിറ്റക്റ്റീവ് മെഹുൽ ഗെയിം കളിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ സഞ്ജന ജയ്കോൾ ആർമിയിൽ ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാനെടുത്തു. ടെസ്റ്റ് ചെയ്യുവാനായി ലാബിന്റെ അടുത്ത റൂമിലേക്ക് പോയി. അപ്പോഴേക്കും അവർ 5 പേരിൽ ഒരാൾക്ക് ബോധം വേണം. അയാൾ ഡോക്ടർ സഞ്ജനയുടെ ഒരു വലിയ കത്രികയും എടുത്ത് പതുക്കെ പതുക്കെ ആലിയയുടെ അടുത്തേക്ക് പോയി. ആലിയ തന്റെ മൊബൈൽ സ്ക്രീനിൽ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ തന്റെ മൊബൈൽ സ്ക്രീനിൽ ആള് വരുന്നത് അവൾക്ക് കാണുവാൻ കഴിഞ്ഞു. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നല്ല ശക്തിയിൽ ഒരു കിക്ക് കൊടുത്തു. അയാൾ ദൂരെ പോയി വീണു. വീണ്ടും ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അയാളെ വീണ്ടും ഉറക്കത്തിലാക്കി. അവിടെ സയന്റിസ്റ്റിന്റെ വീടിന് പുറത്ത് ഭയങ്കരമായ ഫയറിംഗ് നടക്കുകയാണ്. സയന്റിസ്റ്റ് വളരെ ബുദ്ധിമാനായ ആളാണ്. അയാൾ ഡിറ്റക്റ്റീവിനെ രക്ഷിക്കുവാനായി എന്തൊക്കെയോ തിരയുകയാണ്. അപ്പോഴേക്കും ജയ്കോളിന്റെ റൈറ്റ് ഹാൻഡറായ സൂര്യ ടാർഗറ്റ് ഗണ് എടുത്ത് മരത്തിന് താഴെ ഉണ്ടായിരുന്ന മെഹുലിനെ ടാർഗറ്റ് ചെയ്തു. വെടിയുണ്ടകൾ മെഹുലിന്റെ അടുത്തുകൂടെ പോയി. എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം. ഇവിടെ ഒരുപാട് നേരം നിൽക്കുന്നത് നല്ലതല്ല. എനിക്ക് സയന്റിസ്റ്റിനെ രക്ഷിക്കണം. അയാൾ ഈ ഫയറിംഗിൽ നിന്ന് രക്ഷപ്പെടില്ല. തന്റെ 2 റിവോൾവറുമായി മെഹുൽ പുറകിലോട്ട് ഓടി. എന്നിട്ട് ജയ്കോളിന്റെ ആളുകളെ തന്റെ ഗൺ ഉപയോഗിച്ച് ഫയർ ചെയ്യുവാൻ തുടങ്ങി. ഭാഗ്യത്തിന്റെ മെഹുലിന്റെ ഒരു ബുള്ളറ്റ് ജയ്കോളിന്റെ ആൾക്കാരുടെ ഹെലികോപ്റ്ററിൽ പതിച്ചു. അങ്ങനെ അത് ബ്ലാസ്റ്റായി. ഇത് കണ്ടിട്ട് സൂര്യയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. അയാൾ തോക്കിനു പകരം ഹെലികോപ്റ്ററിൽ നിന്ന് ബോംബ് എറിയുവാൻ തുടങ്ങി. ഒരു ബോംബ് മെഹുലിന്റെ തൊട്ടടുത്ത് വന്ന് വീണു. അത് ബ്ലാസ്റ്റായി. മെഹുൽ ദൂരേക്കും തെറിച്ചുപോയി വീണു. ഇപ്പോൾ മെഹുൽ തീർത്തും അവശനായി. അയാളുടെ തോക്കും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. മെഹുൽ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ ജയ്കോളിന്റെ റൈറ്റ് ഹാൻഡറായ സൂര്യയുടെ ഹെലികോപ്റ്റർ മെഹുലിന്റെ നേർക്ക് വരികയാണ്. എന്താ, സൂര്യ മെഹുലിനെ കൊല്ലുമോ? അതോ എണീറ്റ് സൂര്യയെ അടിച്ചൊതുക്കുമോ? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.